എന്ത് ബിസിനസിന്റെ ഡെഫിനിഷനാ? എടാ, മറ്റുള്ളവരുടെ പോക്കറ്റിൽ കിടക്കുന്ന കാശ് അവര് പോലും അറിയാതെ നമ്മുടെ പോക്കറ്റിൽ വരണം, അതാണ് ബിസിനസ്. ആ ശരി, പിന്നെ വിളിക്കാം. കമലു, നീ ഇവിടെ പോയി? ഞാനൊന്ന് കണ്ണു കാണിക്കാൻ പോയതാ. കണ്ണു കാണിക്കാൻ പോയി? ഇതുപോലെ നിന്റെ അനിയത്തി മറ്റൊരുത്തിനെ കണ്ണു കാണിച്ചാണ് അവന്റെ കൂടെ ഒളിച്ചോടി പോയത്. നീ ഒന്ന് കണ്ണു കാണിച്ചോ, അങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടട്ടെ. ഞാൻ എന്റെ കണ്ണ് ഡോക്ടറെ കാണിക്കാൻ പോയതാ. ഓ, അപ്പൊ കൊമ്പത്താണ് നോട്ടം. അപ്പൊ ഡോക്ടറെ നീ കണ്ണു കാണിച്ചു തുടങ്ങി. അപകടം പതിയിരിക്കുന്നത് അങ്ങേര് അറിയുന്നില്ലല്ലോ. അയ്യോ, എന്റെ പണിക്കരേട്ട എന്റെ കണ്ണിന് ചൊറിച്ചില്ല. ചില നേരത്ത് നിന്റെ സംസാരം കേട്ടാലേ എനിക്കും ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ ഡോക്ടറുമായിട്ട് സൊള്ളാൻ പോയതാ. സൊള്ളാൻ പോയെന്നല്ല, കൊല്ലാൻ പോയെന്ന് പറ. എന്തായാലും നിങ്ങളെ പോലെ പേര് ദോഷം ഒന്നും ഞാൻ കേൾപ്പിക്കാൻ. ഞാൻ എന്നാ പേര് ദോഷമാ കേൾപ്പിച്ചത്? നിങ്ങളെ സൈറ്റ് അടിച്ചതിന് എന്തോരം തല്ല നിങ്ങൾ മേടിച്ചു കൂട്ടിയിട്ടുള്ളത്. അടുത്ത വീട്ടിലെ റോസിനെ ഞാനൊന്ന് സൈറ്റ് അടിച്ചത്. അപ്പൊ ഷീലേനെ സൗമ്യേനെയോ? അത് കഴിഞ്ഞ വർഷമല്ലേ. അപ്പൊ ഷേർലിയുടെ കയ്യിൽ നിന്ന് തല്ലി മേടിച്ചതോ? ഷേർലിയിൽ ഞാൻ അങ്ങനെ സൈറ്റ് അടിച്ചിട്ടൊന്നുമില്ല. എന്റെ കണ്ണിയിൽ പൊടിയായിരുന്നു. ആ സമയത്ത് ഷേർലി വന്നിട്ട് പണിക്കരട്ടാന്ന് വിളിച്ചു. അപ്പൊ കണ്ണടച്ചിരുന്നപ്പോ ആരാന്ന് അറിയാൻ വേണ്ടി ആരാ എന്നിങ്ങനെ ചോദിച്ചു. അതിന് സൈറ്റ് അടിച്ചെന്ന് പറഞ്ഞ് എന്നെ തല്ലിയതിന് ഞാൻ എന്ത് ചെയ്യാനാ? ഏതായാലും ഇതിന്റെ പ്രായശ്ചിത്യമായിട്ട് മരണശേഷം എന്റെ കണ്ണുകൾ ദാനം ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. ആ കണ്ണ് കിട്ടുന്നവന്റെ അധോഗതി. അതെന്താ? അവൻ തല്ലുകൊണ്ട് ചാവാൻ പോവല്ലേ. അതൊക്കെ പോട്ടെ, എല്ലാ ദിവസവും ചായ ഉണ്ടാക്കി തരുന്ന ഞാനല്ലേ. ഇന്നത്തെ ഒരു ദിവസം നിന്റെ കൈ കൊണ്ട് ഒരു ചായ ഉണ്ടാക്കി താ. അയ്യടാ, വേണമെങ്കിൽ തന്നെ താൻ ഉണ്ടാക്കി കുടിച്ചാ മതി. എടി, ഒരു ഭാര്യയുടെ കടമ എന്താന്ന് നിനക്കറിയാമോ? പിന്നെ ഭർത്താവിന് എപ്പോഴെപ്പോഴും ചായ ഉണ്ടാക്കി കൊടുക്കലല്ലേ ഭാര്യയുടെ കടമ. ഭർത്താവിന് എടുത്തിട്ട് അലക്കലല്ല ഭാര്യയുടെ കടമ. പണിക്കരേട്ടാ, ഒരു ചായയുടെ കാര്യത്തിൽ നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കാം. പണിക്കരേട്ടന് ഇപ്പൊ എന്താ വേണ്ടത്? ഒരു ചായ കുടിക്കണം. അത് പണിക്കരേട്ടൻ അടുക്കള ഇപ്പൊ ഉണ്ടാക്കാനും കഴിയത്തില്ല. അതെ, അത്രയല്ലേ ഉള്ളൂ. ഈ പ്രശ്നം ഞാൻ നിസ്സാരമായിട്ട് സോൾവ് ചെയ്ത് റെഡിയാക്കി തരാം. പണിക്കരേട്ടാ, 10 രൂപയുണ്ട്. ചാച്ചപ്പഞ്ചേട്ടന്റെ കടയിൽ പോയി ചായ കുടിക്കാം. ഇതെനിക്ക് അറിയാവുന്ന കാര്യമല്ലേ. എടി, ഭാര്യയുടെ കൈ കൊണ്ട് കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടക്കിടക്ക് തരുമ്പോ പണിക്കരേട്ടൻ എന്തിനാ കടന്ന് കാറുന്നത്? എടി, ചായയുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഉദ്ദേശിച്ചതേ ചാർത്തുന്ന കാര്യമാ. ഒരു ചായ പോലും ഉണ്ടാക്കി തരാൻ പറ്റാതെ നിനക്ക് എന്താ ഇവിടുത്തെ പണി? അതേ, എനിക്കേ ഇന്ന് റിയാലിറ്റി ഷോയുടെ എലിമിനേഷൻ റൗണ്ട്. അതെന്തായാലും കാണണം. റിയാലിറ്റി ഷോയാ? എടി, ഇതുവരെ നിനക്ക് സംഗീതമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഇതുവരെ നീ റിയാലിറ്റി ഷോ കണ്ടിട്ടും ഇല്ല. പിന്നെന്തിനാണ് നീ എലിമിനേഷൻ റൗണ്ട് മാത്രമായിട്ട് കാണുന്നത്? അതെ പഠിക്കരട്ടാ, ഈ എലിമിനേഷൻ റൗണ്ടിൽ ഔട്ടാവുന്നവരുടെ കരച്ചിലും ബഹളവും അമ്മയായിട്ടുള്ള കെട്ടിപ്പിടുത്തവും മോങ്ങലും ഒക്കെ ഒന്ന് കാണണം. അയ്യോ, എന്താ രസം അറിയാവോ? ഇതാണ് പറയുന്നത്, മനുഷ്യൻ അടിസ്ഥാനപരമായിട്ട് സാഡിസ്റ്റുകളാണെന്ന്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ സാഡിസ്റ്റുകൾ ആയതുകൊണ്ടാണ് ചാർലി ചാപ്ലിൻ സിനിമയിൽ ചാർലി ചാപ്ലിൻ കുഴിയിൽ വീഴുമ്പോഴും കിലുക്കം സിനിമയിൽ ജഗദീഷ് ശ്രീകുമാർ ചെന്ന് വീഴുമ്പോഴും നമ്മൾ കരയേണ്ടതിന് പകരം നമ്മൾ ചിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലായില്ല. ഉദാഹരണം, നമ്മൾ അങ്ങോട്ട് ഭയങ്കര സ്നേഹമായിട്ട് നമ്മളെല്ലാം പോയിട്ട് മുമ്പോട്ട് പോയാ നമ്മളെ കാണാൻ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. നമ്മുടെ ഈ വഴക്കും തമ്മിത്തല്ലും ഇടിയും തൊഴിയും ഇതൊക്കെ കാണാനല്ലേ ആളുകൾക്ക് ഇഷ്ടം. അതല്ലേ നമുക്ക് ഇത്രയും ഓഡിയൻസ്. Is it true? Yes.